നമസ്കാരം ഞാൻ വൈദ്യൻ ശ്രീജിത് ആർവാര്യർ അഷ്ടാംഗം ആയുർവേദ വിദ്യാപീഠം രസശാസ്ത്രം ഏവം ഭൈഷജകൽപ്പന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ആയുസ്സിനെക്കുറിച്ച് അറിയേണ്ടത് എന്തെല്ലാമാണോ അതിനെയാണ് നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത് ജനനം മുതൽ അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഏതെല്ലാം ശീലങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ ഏതെല്ലാം ഒഴിവാക്കണം എന്നതിനെ പറ്റിയും രോഗാവസ്ഥയിൽ നാം ഏത് ഔഷധം അല്ലെങ്കിൽ മരുന്ന് നൽകണം ഏത് ആഹാര വിഹാര ക്രമങ്ങൾ ശീലിക്കണം എന്നതിനെക്കുറിച്ചും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് നമ്മൾ ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് നോക്കിയാൽ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ അടിസ്ഥാനമാക്കി ഇവയെ രണ്ടായി തിരിക്കാം കാഷ്ഠൌഷധികളെന്നും രസൌഷധികളെന്നും കാഷ്ഠൌഷധികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാവുന്നതുപോലെ നമ്മൾക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളാണ് അതായത് നമ്മൾക്കറിയാവുന്ന കഷായങ്ങൾ അരിഷ്ടങ്ങൾ പോലെയുള്ളവ രസൌഷധികൾ എന്നാൽ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ലോഹങ്ങൾ അതായത് സ്വർണം വെള്ളി പോലെയുള്ളവയോ രത്നങ്ങളോ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങളായ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശംഖ് കവടി പോലെയുള്ള ദ്രവ്യങ്ങളാൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളെയാണ് രസൌഷധികൾ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യത്തോടുകൂടിയുള്ള ശരീരത്തിനും മനസ്സിനും ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടാതെ ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുവാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു അസുഖമുണ്ടാവുകയോ അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടിയുള്ള അവസ്ഥയിൽ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ഔഷധങ്ങളെ നമ്മൾക്ക് നൽകുകയും ചെയ്യുന്ന ഈ ആയുർവേദ ശാസ്ത്രത്തിന് പാർശ്വഫലങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് വേണം കരുതാൻ എങ്കിലും രസം പോലെ അതായത് മെർക്കുറി സ്വർണം വെള്ളി പോലെയുള്ള ഹെവി മെറ്റൽസിൻ്റെ ഉപയോഗം നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറില്ലേ എന്ന ചോദ്യം നാം സ്ഥിരമായി കേൾക്കാറുണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ ഖനനം ചെയ്തെടുക്കുന്ന ഇതുപോലുള്ള ലോഹങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയല്ല പതിവ് അതിന് പലതരത്തിലുള്ള ഭേദങ്ങൾ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഔഷധ ഗുണമുള്ളതിൻ്റെ ലക്ഷണങ്ങൾ അത് എങ്ങനെയിരിക്കും ഏത് കളറായിരിക്കും എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നാണ് അത് കിട്ടുക എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ വിഷാംശം കളയാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ടോക്സിക് എഫക്ട്സ് കളയാൻ വേണ്ടിയുള്ള ശുദ്ധി ശോധനം അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളും വളരെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട് ഇവയ്ക്കെല്ലാം ശേഷം അതിനെ പലതവണ സ്ഫുടം ചെയ്തെടുത്ത് ഭസ്മങ്ങളാക്കി മാത്രമാണ് അത് രോഗികളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ആയുർവേദ രീതിയിൽ പറഞ്ഞിരിക്കുന്ന പല പരീക്ഷണങ്ങൾ അതായത് ടെസ്റ്റുകൾക്കും ഈ പറയുന്ന ഭസ്മത്തെ വിധേയമാക്കുകയും അതായത് ഈ മെറ്റൽസ് ഈ ലോഹങ്ങൾ ഭസ്മങ്ങളായി ശരിയായി കൺവെർട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നതാണോ എന്ന് നോക്കുകയും പിന്നെ മോഡേണായിട്ടുള്ള ആധുനിക രീതിയിലുള്ള പല ലാബ് ടെസ്റ്റുകളും അനാലിറ്റിക്കൽ ടെസ്റ്റായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആനിമൽ സ്റ്റഡി എക്സ്പെരിമെൻ്റൽ സ്റ്റഡികൾ ടോക്സിറ്റി സ്റ്റഡി ഈ സ്റ്റഡികൾക്കെല്ലാം ശേഷം മാത്രമാണ് അത് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ പാർശ്വഫലങ്ങൾ ഇല്ലാത്തതായുള്ള ഈ ആയുർവേദ മരുന്നുകൾ എങ്ങനെയും സേവിക്കാം അല്ലെ എങ്ങനെയും കഴിക്കാം എന്നാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ തെറ്റി ഒരിക്കലും അത് പാടുള്ളതല്ല വിദഗ്ധനായ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നാം ഓരോ മരുന്നും അകത്തേക്ക് കഴിക്കുവാൻ പാടുള്ളതായിട്ടുള്ളൂ മറ്റ് ശാസ്ത്രങ്ങളിലെ പോലെ ഈ ഒരു രോഗത്തിന് ഈ ഒരു മരുന്ന് എന്നുള്ള സമ്പ്രദായം അല്ല ആയുർവേദത്തിൽ നിലവിലുള്ളത് നമ്മൾ ഓരോരുത്തരും രൂപത്തിലും ഭാവത്തിലും ചിന്തിക്കുന്നതിലും ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കും എന്നതുപോലെ ആയുർവേദ ശാസ്ത്രത്തിൽ ഓരോ വ്യക്തികളുടെയും പ്രകൃതി അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും വാദപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നോക്കി മറ്റു മാനദണ്ഡങ്ങൾ നോക്കി മാത്രമാണ് ഔഷധങ്ങൾ നിർണയിക്കാറുള്ളത് അതായത് ഒരേ രോഗത്തിന് വെവ്വേറെ വ്യക്തികൾക്ക് വെവ്വേറെ മരുന്നുകളായിരിക്കും ഉചിതമാകുക ഉദാഹരണമായി നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ കാര്യം തന്നെ എടുക്കാം കോമൺ ആയിട്ട് കാണുന്ന ഒരു
അസുഖമാണ് അല്ലെങ്കിൽ രോഗമാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാവാം ഉണ്ടാവുന്നത്. തേയ്മാനം കൊണ്ടാവാം, വീഴ്ചകൾ കൊണ്ടാവാം, അങ്ങനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആവാം. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഉപയോഗിക്കേണ്ട മരുന്നുകൾ വ്യത്യസ്തങ്ങളായിരിക്കും. അതുപോലെ പൊതുവേ കണ്ടുവരുന്ന ഒന്നാണ് അരിഷ്ടങ്ങളുടെ ദുരുപയോഗം. മരുന്ന് കടകളിൽ പോയി അരിഷ്ടം വാങ്ങി അതിൻ്റെ കൃത്യമായ അളവും കൃത്യമായിട്ടുള്ള സമയക്രമവും പാലിക്കാതെ, അതായത് സ്വതവേ ആഹാരശേഷം സേവിക്കേണ്ട അരിഷ്ടങ്ങളെ അതിൻ്റെ സമയക്രമം നോക്കാതെ പല ഘട്ടങ്ങളിലായി പല അളവിൽ സേവിച്ച് വയറരിച്ചിൽ, അൾസർ പോലെയുള്ള പല രോഗങ്ങൾക്കും വഴിവെക്കുന്നതായിരിക്കും. ആയുർവേദ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ ദ്രവ്യങ്ങളുടെയും, അതായത് ഓരോ മരുന്നുകളുടെയും കളക്ഷനിൽ തുടങ്ങി അതിൻ്റെ ഔഷധ നിർമ്മാണ രീതി വരെ കൃത്യമായി പാലിച്ച് വിദഗ്ധനായിട്ടുള്ള ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ അളവിൽ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദൂഷ്യഫലങ്ങളും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് രോഗത്തെ അകറ്റി ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും.